ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഇതേപോലെ തന്നെ ഒരു വയര് പിൻ്റെ ശേഷമുള്ള വീട് തന്നെ കേട്ടോ വൈരി വിസ്കാരം കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഇന്ന് പണിക്കാരൊക്കെ പോയി അടിച്ചാലും തുടക്കലൊക്കെ കഴിഞ്ഞ് മാളിയമ്മൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അതായത് അതായത് നാളെ റാണിയും കുട്ടിയും വരുന്നുണ്ട് അപ്പോൾ അവർ കുട്ടീനേറ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടാണ് വിചാരിച്ചിട്ട് ഞാൻ മാളിയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ അടുക്കളയിരുന്നു ഇപ്പോൾ അതൊരു ബെഡ്റൂമാക്കി അതുകൊണ്ടെങ്കിലും ഞങ്ങൾ കൊട്ടളന്മാരുള്ള സ്ഥലത്ത് കംപ്ലീറ്റും ചതിൽ പിടിച്ചൊക്കെ അപ്പോൾ നമ്മൾ അടുക്കളയിൽ ആദ്യം തന്നെ ടൈല്രുന്നു അപ്പോൾ ആ ടൈല് മേട പൊളിച്ചിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഒട്ടി കൊടുത്തു ടൈല് നമുക്ക് ഇഷ്ടമാണ് കിട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട് വൃത്തിയാകാക്കാനൊക്കെ സൗകര്യം ആ ടൈലുണ്ടായാലാണ് അപ്പോൾ ഈ അടുക്കള ടൈലായ കാരണം തന്നെ അടിഭാഗത്തേക്ക് അതാണ് കളർ വ്യത്യാസം കാണുന്നത് മേടം കട്ട് ചെയ്ത് ഇപ്പം മേട കട്ട് ചെയ്ത് ആ അടിഭാഗത്ത് ടൈൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെ നമ്മൾ അയക്ക് ചേർന്ന് ഒരുത്തരം ടൈൽ ഒട്ടിച്ച് കൊടുത്തേക്കാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ സുഖമായി കാരണം പിന്നെ എന്ന് വെച്ചാൽ തുടച്ചെടുത്താലും മതിയല്ലോ ഇതൊരു പാമ്പും കോണിൻ്റെയും അതേമാതിരി ഇതിന് കട്ട കളിക്കണമൊക്കെ ഇത്താട്ടോ ഇത് ഡൽഹിയിൽ നിന്ന് പോയപ്പിൻ്റെ ചെറിയ ആങ്ങള വാങ്ങിച്ചതാണ് നല്ല ഇതാണ് കുട്ടികൾക്ക് സ്റ്റാൻഡായിട്ടും എഴുതാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് അടുക്കളയിലേക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കടന്നീൻ്റെ വാതിലാണ് അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ടില്ല അത് എന്തെങ്കിലും ഒരു എമർജൻസി ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുക അല്ലെങ്കിൽ പ്രസവ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് വാതിൽ തുറന്നുകൊടുക്കുകയും ചെയ്യാം ഈ വാതിൽ അടുക്കളയിൽ നിന്ന് വർക്കരീക്ക് കടന്നിൻ്റെതായിരുന്നു അപ്പോൾ ഈ വാതിൽ പറയുമ്പോൾ ചതിലോട്ട് ചെയ്യുന്നു അപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ വാതിൽ കട്ടിൽ വേറെ റെഡി ആക്കിക്കാണ്ട് വെക്കുകയും ചെയ്ത് തട്ടാം അപ്പോൾ അത് അടച്ചു കൊടുത്തിട്ടില്ല അത് നമുക്ക് എപ്പോഴും സൗകര്യമാണ് ഇപ്പോൾ റാണി ഹോസ്പിറ്റൽ ക്ലിനിക്കൊക്കെ ഒക്കെ പോകുമ്പോഴും എനിക്ക് കുട്ടീനെ ഈ റൂമിൽ കെടുത്തിയാൽ എനിക്കും സൗകര്യമാണ് പിന്നെ ഞാനൊരു ബക്കറ്റിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കൈ അരിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ വലിയൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ അരിയൊക്കെ ഇട്ടച്ചീൻ്റെ ബക്കറ്റാണ് അപ്പോൾ അതിന് വണക്കാനിട്ട് ഇടുന്ന തുണികൾ അതേമാതിരി ചാക്കുകൾ കീസകൾ ഒക്കെ വെച്ചൊക്കെയാണ് അപ്പോൾ അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ മൂടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ വാഷിംഗ് മെഷീൻ്റെ മൂടി ആണ് അതിലേക്ക് മൂടി കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പം വാഷിംഗ് മെഷീൻ മേൽ ഇങ്ങനെ കൊക്ക പോലെ തൂക്കിയിടാൻ പറ്റുന്നതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അവിടെ അതെങ്ങനെയും വീണ് പൊട്ടേയിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഉപകാരമായി വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പിന്നെ സ്റ്റോറൂമൊക്കെ സെറ്റാക്കി ഈ ഗ്ലാസ് കണ്ട ഗണങ്ങൾ എൻ്റെ മൂത്ത മോന് കപ്പല് പൊളിക്കുന്നതിലായിരുന്നു അവനക്ക് പണി അപ്പോൾ അവിടുന്ന് കൊടുന്നതാട്ടാ ചെറിയ ക്ലാസ്സാണ് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതേമാതിരി ഇതാദ്യം ഞാൻ എൻ്റെ പിന്നെ പല ഞാൻ ഡിസൈനൊക്കെ ചെയ്യലുണ്ടായിരുന്നു അതിൻ്റെ ഓരോ സാധനങ്ങൾ ഇട്ട ചെയ്ത് കുപ്പിയാണ് പിന്നെ ഓവനും കാര്യങ്ങളും ഒക്കെ ഉള്ള കേക്ക് ഓവനി അതേമാതിരി ഒക്കെ പാത്രങ്ങൾ ഒക്കെ ഒരു സെറ്റാക്കിയിട്ട് ഒരു സ്ഥലത്ത് വെച്ചു പ്ലേറ്റുകളൊക്കെ വരേ സെറ്റിലാക്കി കണ്ട് അങ്ങനെ വെച്ച് അതാണ് നമ്മുടെ സ്റ്റോർ റൂം ഇപ്പം നമുക്കിപ്പോൾ പണി ഡൈനിങ് ഡൈനിങ്ങാളും ചെറിയ ഡൈനിങ് ഡൈനിങ്ങാളും വലിയ ഡൈനിങ് ഡൈനിങ്ങാളും കൂടി ചുമരെടുത്തിട്ട് എടുത്തിട്ട് ഒന്നാക്കി കൊടുത്തതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ചുമരെടുത്ത ഭാഗത്ത് ഒരു ഫില്ലറ് വെക്കുകയാണ് അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് വെക്കണത് അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ആകെ പൊടിയായിരുന്നു അപ്പം ഞാൻ എല്ലാ വാതിലും ബെഡ്റൂം ആൾക്കുള്ള വാതിലുകൾ സോക്കേസുകളൊക്കെ വലിയ ബെഡ്ഷീറ്റ് ഇട്ട് കണ്ട് അടച്ചു വച്ചേക്കിയിരുന്ന് ഉള്ളിക്ക് പൊടി പാറയിൽ കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ തുണികളൊക്കെ ഇന്നെടുത്തു അപ്പോൾ അതൊക്കെ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇനിയും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇനി നാളെയും ഇതിമേൽ ഡെക്കറേഷൻ പണികൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തിരുമ്പാളതിൻ്റെ കൂടി ഇഷീലി ഇടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കൊടുത്തിട്ടൊക്കെയാണ് പിന്നെ ചവിട്ടിയാളും ഉണ്ട് നമുക്ക് അതും വേണം കഴുകി എടുക്കുക ഞാൻ തുണീൻ്റെ ചവിട്ടിയാൾ തയ്ച്ചിട്ട് കൊടുക്കലാണ് നല്ല ചവിട്ടീൻ്റെ മേലെ ഈ ചവിട്ടിയും കൂടി ഇട്ട് കൊടുക്കൂട്ടാ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ അടിയിലെ ചവിട്ടിക്ക് വലിയൊരു ചളികളും ഇതൊന്നും വരില്ല മേലുള്ള ചവിട്ടികൾ നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അലക്കാൻ ഇടുകയാണ് എന്നാൽ പിന്നെ രാത്രി അതാണ് തോരടും ചെയ്യുക എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയൊക്കെ സീനു വെള്ളം പാർന്ന് അടച്ച് തന്നിട്ടുണ്ട് അത് സീഫില്ലാത്ത കാരണം സീനു നല്ല ഹെൽപ്പ് ചെയ്യിൽ ഉണ്ട് കേട്ടോ ആദ്യത്തെ മാരുന്നില്ല അപ്പോൾ അവർ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് അന്നൊന്നും അത്രക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാത്തത് ഇപ്പോൾ നല്ല ഹെൽപ്പിങ്ങാണ് സിഫു വിസിറ്റിങ്ങിന് പോയതാട്ട് അബുദാബിക്ക് അപ്പോൾ പോയതിൻ്റെ ശേഷം സിമു നല്ല ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഈ ഇതിലൂടെ വെള്ളം വരുമ്പോൾ കുറേശേ വരുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യലേച്ചാൽ ഈ പൈപ്പ് ഊരിക്കാണ്ട് ഈ കണ്ടു കൊടുക്കുക എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ നല്ല വണ്ണം ചവിട്ടി ബ്രഷ് ഇട്ട് വരച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ മെഷീനിലിട്ട് കണ്ടൊന്ന് തിരുമ്പിരിക്കുക ബാത്റൂമിൻ്റെ വാതുക്കൾ ഇട്ടതായാലും നമ്മൾ പുറത്തെടുത്ത വാതിൽ കിട്ടായാലും ഒക്കെ ചവിട്ടിയില്ല എന്നുള്ളതിൽക്ക് അങ്ങനെ ചെയ്യുക അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി വരണ നേരം കൊണ്ട് നമ്മൾ കാക്കാക്ക് കഞ്ഞി തീമടുകയാണ് അപ്പോൾ ഞാൻ ഈ കുറേയിൽ എന്താ വെച്ചാൽ ചുടുവെള്ളത്തിൽ കഴിക്കുകാതെ പിന്നെ പ്ലാസ്ക്കിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കര ഗ്യാസ് മുൽ വെക്കൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞിൻ്റെതും പരമാവധി ഗ്യാസ് ഉപയോഗിക്കൽ കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ പ്ലാസ്ക്കിൽ വെള്ളം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ് അതൊക്കെ ചെയ്യുക പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് കുക്കർ മൂടി വിസിൽ കൂടി ഇട്ടുകാണ്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേ അത് വിസിലടിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ഏറ്റവും ഒരു നന്ദി പറയാനുള്ളത് എൻ്റെ ഒരു കമൻറ്റില് ഉണ്ടായിരുന്നു നിങ്ങൾ പാത്രം ഇങ്ങനെ നേരത്തിയിട്ടുണ്ടെന്ന് വച്ചെങ്കിൽ ഒരുപാട് പാത്രം കഴുകാനാവുന്നു അത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർത്തത് ചെറിയ ആളെ ഞാൻ എല്ലാവർക്കും കൂടി നാലാളല്ലേ കഴിക്കാത് അല്ല അവരെല്ലാവരും കൂടി ഓരോരുത്തരുന്നാണ് കഴിക്കുകയും ചെയ്യണത് അപ്പം ഇങ്ങനെ സെറ്റാക്കി കൊടുത്താലോ അവരോട് എനിക്ക് തീരാത്ത അത്രക്കും കടപ്പാടുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് നല്ല ഒരു എൽ എനിക്ക് സൗകര്യമായിട്ടാണ് ഇത് രാവിലത്തെ കൂട്ടാനാണ് കഞ്ഞികൾ കഞ്ഞിക്ക് പണിക്കാർക്ക് വെച്ചുകൊടുത്തിന്ന് പണിക്കാരെന്ന് വെച്ചാൽ ടൈലിൻ്റെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ ആർക്കും വെച്ചിട്ടുണ്ട് കൂട്ടാനാണ് അതിൽ വാക്കിയുള്ളതാണ് അപ്പം ഞാൻ വേണ്ടവർക്കാർക്കും കഴിക്കാൻ വിചാരിച്ചു വെച്ചതാണ് കേട്ടോ ഇതാ കുറച്ച് കറി വാക്കിയുണ്ട് അതേമാതിരി അത് സിനി ചോറും ന്നാനും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മുരിങ്ങാക്കായി വെണ്ടയ്ക്കും കൂടി ഒന്ന് കറി വെക്കണം വിചാരിച്ച നാളെ ഞങ്ങൾക്ക് കുടിയിരിക്കലാണ് അതായത് രാവിലത്തെ പരിപാടിയാണ് പയ്പ പോണീൻ്റെ മുന്നായിട്ട് ടൈൽ പണിക്കാർക്കും ചോറ് റെഡിയാക്കണം ആക്കണം രാത്രി നാല് ഡൈവർമാരുടെ ഓൽക്കും വേണം പിന്നെ സിനും കൂടി ഉണ്ടാവും രാത്രി പിന്നെ നിനക്ക് ഉമ്മാക്കും എന്തെങ്കിലും കടികളോ കാക്കാക്ക് കഞ്ഞിയോ അങ്ങനെയൊക്കെയാണ് ഇട്ടോ അപ്പോൾ അതാ എട്ട് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ പുറത്തത്തെ തുണിയും പയൊക്കെ എടുക്കാണ്ട് തോരട്ടൊന്നും എടുത്തിട്ടില്ല ഓരോരോ പണികളായിട്ട് അതിനൊന്നും കൂടിയിട്ടില്ല കൂടിയിട്ടില്ലട്ടി ഇപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇതാക്കാൻ അപ്പോൾ തോരട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ വെള്ളം വർന്ന് വടച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് വടിച്ചെടുക്കണം പിന്നെ ഇവിടെ സൗകര്യമാണ് അപ്പോൾ വെള്ളം ഒന്നായിട്ട് ആ പൈപ്പ് ഒരിച്ച് കാണുന്നത് തിരിച്ചു കൊടുത്താൽ പിന്നെ ഫൈബർ കൊണ്ടു കൊണ്ട് വേണ്ടി അത്രയ്ക്കുള്ള പണിയുള്ളൂ പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഗ്രാനൈറ്റിമ്മിൽ കോയിൽ കിണറിൻ്റെ വെള്ളം ആട്ടോ അതെ ഗ്രാനൈറ്റുമ്മൽ ആയാൽ ഇങ്ങനെ ഒരു വെള്ള പാണ്ട് പോലെ നിൽക്കും അപ്പോൾ അത് നല്ല വടച്ചെടുക്കും വേണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കടി തിന്നാണ് ഇന്ന് ഓട്ടാട് രാവിലത്തെ ഓട്ടാടിൻ്റെ മാവ് ഫ്രിഡ്ജിൽ വെച്ചുകാണ്ട് ആ ഓ അതുകൊണ്ട് തന്നെ ഓട്ടാട് ചുട്ട് എടുത്ത് കേട്ടെ നിൽക്കും മാക്കും അപ്പോൾ അത് ആ തിരുമ്പൽ കഴിഞ്ഞപ്പം ഞാൻ വെള്ളം ഒഴിവാക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിവാക്കണേന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ ആ ചളി കംപ്ലീറ്റ് ഒന്ന് പെയ്ക്കോളും പിന്നെ ഞാൻ രണ്ടാമതും വെള്ളം വറന്ന് ഒന്നുകൂടി അലക്കി എടുക്കൂട്ടാം അപ്പോൾ അതാ തിരുമ്പി ഇതൊക്കെ മടക്കി വെച്ചിട്ട് തിരുമ്പി കൊടുന്നത് തോരടാണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് തോരട്ട് വരട്ടെ അപ്പോൾ ഈ അഞ്ച് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അഞ്ച് നാല് വാ മൂന്ന് നാല് വാതിൽമേലും ഒരു സോക്കേസിമലും വിരിച്ചത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതേമാതിരി ചവിട്ടികളൊക്കെ അലക്കി എടുത്ത് അപ്പോൾ ഈ രണ്ട് ചവിട്ടി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കാൻ മറന്നത് ഓർത്തത് അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ മുരിങ്ങാക്കായും പച്ച മാങ്ങയും വെണ്ടയ്ക്കയും ഒക്കെ കൂടി ഒന്ന് മുളകിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ലേശം പരിപ്പും കറിയും കൂടി വെച്ചാൽ പണിക്കരിക്കും ഉച്ചക്കും അതേമാതിരി രാത്രി കാക്കുള്ളവർക്കും ആവും ഔട്ടോ അപ്പോൾ ഇതിന് കമൻ്റ് ചെയ്ത ആൾ ഫാത്തിമ തസ്നീം എന്നാണ് അപ്പോൾ അവരോട് എനിക്ക് വളരെ ഇതുണ്ട് കേട്ടോ അപ്പോൾ കണ്ടീലങ്ങൾ കൊട്ടത്താൾ നിറച്ച് പാത്രങ്ങൾ കൊടുത്ത് ഈ ഒരു കുറച്ച് പാത്രം ഇപ്പം എനിക്കൊന്ന് മോറാനുള്ളൂ നാല് പണിക്കാർ ചോറുന്ന കുറച്ച് പാത്രങ്ങൾ മാത്രം താങ്ക്സ് ഫാത്തിമ തസ്നീമിന് താങ്ക്സ് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് തോരടലും ഇതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ പൂട്ടുകയാണ് ഇനി അവിടുത്തെ സ്വിച്ച് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യട്ടെ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ചോറ് ഫ്രിഡ്ജൊക്കെ വെക്കുകയാണ് അപ്പോൾ ഈ ചോറ് നമുക്ക് രാവിലെ കുറച്ച് ചോറ് കഴിഞ്ഞാൽ ഞാൻ പറയണ മതിന് ബുദ്ധിമുട്ടാണ് നമ്മൾ ചായക്കടിൻ്റെ സമയത്ത് ഇവിടെ ആസാമി ഡൈവറുണ്ട് അവനക്ക് ചോറാട്ട കൊടുക്കുക അപ്പോൾ ആ ചോറ് ഫ്രിഡ്ജൊക്കെ വെച്ചു ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇതെന്താ വെച്ചാൽ ഈ തട്ട് പാത്രങ്ങളാണ് അവൻ്റെ എന്ന് പറയും അതിൻ്റെ പിന്നെ ഇങ്ങനെ തൂക്കി തൂക്കിപ്പിടിക്കണത് എൻ്റെ അടുത്ത് നിന്ന് കുറ്റി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലാണ് അതിലാണിപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് കിട്ടാം അപ്പോൾ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യൽ എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ തലേന്ന് തന്നെ റെഡിയാക്കിയിട്ട് സമ്മതികളൊക്കെ അടുക്കടുക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് അത് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ അപ്പോൾ പിന്നെ വെച്ചാൽ സ്റ്റാൻഡിൽ നിന്ന് കുറേ പാത്രങ്ങളത് ഒഴിഞ്ഞ് കിട്ടി ഇതിലൊക്കെ കറി എടുക്കാനും കൂട്ടാടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചെറിയ പാത്രങ്ങൾ സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കണു അപ്പോൾ ഞാനിതാ അതൊക്കെ ഉണങ്ങിയിട്ട് അതൊക്കെ എടുത്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഏതായാലും അരിയൊന്ന് വള്ളത്തിലിടട്ട് നാളെ പണിക്കാർക്കുള്ള അരി വള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കും കൈകിന് ശേഷം മൂടി വയ്ക്കലാട്ടോ ചെയ്യുക അപ്പോൾ വെച്ചാൽ നമുക്ക് ചോറ് വേഗാനും പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അതേപോലെ തന്നെ പസ കുറയും ചോറിൻ്റെ പസയും കുറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പരിപ്പും കാര്യങ്ങളൊക്കെ ആയാലും അങ്ങനെ തന്നെ ചെയ്യുക അപ്പം ഇന്നേതായാലും വെണ്ടയ്ക്കയും വൈതിളങ്ങിയും കൂടിയും സോറി വെണ്ടയ്ക്കയും പച്ചമാങ്ങയും മുരിങ്ങക്കായും കൂടി മുളകിട്ട് വെച്ചേക്കണം പിന്നെ കുറച്ച് പരിപ്പും കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചുകാണ്ട് പരിപ്പും കൂടി വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ അതും ഇതേമാതിരി കഴുകി കാണ്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ ഞമ്മൾക്ക് പെട്ടെന്ന് വേവാനും ഇതിനൊക്കെ പറ്റും കേട്ടോ പിന്നെ നിങ്ങളെ ഇടുത്തുള്ള ചെറിയ പാത്രങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു പറഞ്ഞു അപ്പം ഇൻ്റടുത്ത് ഇതേമാതിരി കുറേ ചെറിയ പാത്രങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാട്ടോ പിന്നെ കുറേ ഞങ്ങൾ നെയ്വേലിന്നുള്ള ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങളൊക്കെ അതാണ് അതിൻ്റെ മൂടികളൊക്കെ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല വലിയ ബക്കറ്റ് കുറേ ഞാൻ പ്രാവശ്യം ആ ബക്കറ്റിൽ എന്നും സ്റ്റീലിൻ്റെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വരാണെങ്കിൽ കംപ്ലീറ്റും തപ്പണം ഇപ്പോൾ കുപ്പികളാണ് ഇതിൽ അപ്പോൾ കണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടി കൂടെ ഒരു ഉറിയലായിക്ക് മാറിയിക്കണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നീളമുള്ള കുപ്പികൾ അമ്മേ ജ്യൂസ് ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ കുപ്പികളാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പാത്രമാണ് നിങ്ങൾ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോൾ നമ്മളിവിടേക്കുണ്ട് അന്ന് ഇവിടെ ഒന്നും കിട്ടില്ലായിരുന്നു ഒരാറേ വർഷം മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചതാണ് നമ്മൾ കാക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ മകളെ കല്യാണത്തിന് പോയെന്ന് കേട്ടോ അത് ചീനച്ചട്ടിയാണോ ഇതൊക്കെ അവിടെ വെച്ചേക്കണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്